ഡിഎസ്ക്ലൈമറിലേക്ക് സ്വാഗതം. അങ്ങനെ ഭീഷ്മപർവം ജി സി സിയിൽ എത്രത്തോളം അഡ്മിറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രമുഖ ട്രാക്കർമാരിൽ നിന്ന് തന്നെ അറിയാം. ഏകദേശം ഇതിന്റെയൊക്കെ മുകളിൽ തന്നെയായിരിക്കും ഇതിന്റെ അഡ്മിറ്റ് എന്നുള്ളതാണ്. ഒഫീഷ്യലായിട്ട് ഉള്ള ഡീറ്റെയിൽ വന്നില്ലെങ്കിലും കഴിഞ്ഞ ദിവസം തന്നെ, ഏകദേശം 9-ാം ദിവസം തന്നെ ഈ സിനിമയ്ക്ക് 3 ലക്ഷത്തിന് മുകളിലുള്ള ആളുകളുടെ അഡ്മിറ്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഞാൻ അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ കെ എസ് എയിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സിനിമ റിലീസ് ചെയ്തിരുന്നത്. ഒരുപാട് കാത്തിരിപ്പായിരുന്നു ഈ പറഞ്ഞ പോലെ കുവൈറ്റിൽ എല്ലാവരും എന്നുള്ളതാണ്. എന്നാലും നമുക്ക് ആ കണക്കുകളിലേക്ക് ഒന്ന് നോക്കാം. ജി സി സിയിൽ UAE മാത്രമായിട്ട് 280K+ ആണ് പറയുന്നത്. അതേപോലെ തന്നെ ഒമാനിൽ 25K+ ആണ് പറഞ്ഞിരിക്കുന്നത്. ഖത്തറിൽ 52K+ എന്നുള്ളതാണ്. ബഹ്റിനിൽ 21K+ എന്നുള്ളതാണ്. എക്സാക്ട് ഫിഗർ അല്ല, അതിന് മുകളിലേക്കുള്ള ഒരു ഫിഗർ തന്നെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ലേറ്റ് ആയിട്ട് വന്ന നമുക്ക് കുവൈറ്റ് കെ എസ് ഐയില് നോക്കുകയാണെങ്കിൽ 28K അഡ്മിറ്റ്സ് ആണ് എന്നുള്ളതാണ്. ഇത് എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് 386K അഡ്മിറ്റ്സ് ആണ് ജി സി സിയിൽ ടോട്ടൽ അഡ്മിറ്റ്സ് ആയിട്ട് കാണുന്നത്. ഒരു പക്ഷേ ഇത് 400K മുകളിലേക്കുള്ള അഡ്മിറ്റ് ആകും 100% ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വരുമ്പോൾ എന്നുള്ളത്. എന്താണേലും ലീസ്റ്റ് ട്രാക്കിംഗ് എന്നുള്ള ലെവലിലുള്ള ഒരു ബേസിൽ തന്നെയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ശനിയും ഞായറിലും ഭീകരമായ തിരക്കായിരുന്നു എന്നുള്ള അറിയാം. കുവൈറ്റിലും ഒമാനിലും ബഹ്റൈനിലും ഒക്കെ, അല്ലെങ്കിൽ ഖത്തറിലും ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഭീകരമായിട്ടുള്ള തിരക്കും പലർക്കും ഇപ്പോഴും ടിക്കറ്റ് കിട്ടിയിട്ടില്ല. എക്സ്ട്രാ ഷോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. UAE സമാനമായ കാര്യങ്ങൾ തന്നെയായിരുന്നു. അപ്പം നമ്മൾ കേരളത്തിനേക്കാളും ഭീകരമായ ഒരു ഹിറ്റ് എന്ന് തന്നെ പറയാം. കേരളത്തിൽ ഏകദേശം 42 കോടിയോളം 11 ദിവസം കൊണ്ട് നേടിയപ്പോൾ ഇവിടെ ജി സി സിയിൽ ഏകദേശം 35 കോടിക്ക് അടുത്തുള്ള എമൗണ്ടിലേക്കാണ് ഈ സിനിമ നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതായത് കുറിപ്പിൽ നമ്മൾ കണ്ട പോലെ തന്നെ, അത് കുറിപ്പിന് കേരളത്തിനേക്കാളും കൂടുതൽ കളക്ഷൻ ജി സി സിയിൽ നിന്ന് വന്നിരുന്നു. ഭീഷ്മപർവത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ എങ്കിലും തൊട്ട് അടുത്ത് തന്നെ നിൽക്കുന്നത് ജി സി സിയുമാണ്. ലോകമെമ്പാടുമുള്ള 55-60 രാജ്യങ്ങളിലൊന്നും ഈ സിനിമ റിലീസ് ചെയ്തിട്ടില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ചെയ്ത 1-ോ 2-ോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലങ്ങളെങ്കിൽ അത് മതിയായിരുന്നു ഈ സിനിമയ്ക്ക് അത്രത്തോളം റേഞ്ചിലെത്താൻ എന്നുള്ളത്. പിന്നീട് ഈ സിനിമ നമുക്കറിയാം പല സ്ഥലങ്ങളിലേക്കും 2nd വീക്കിലൂടെയാണ് തന്നെ റിലീസ് ആയിരിക്കുന്നത്. ഇനി 3rd വീക്കിൽ റിലീസാകാൻ പോകുന്ന സ്ഥലങ്ങളുമുണ്ട്. ഈ പറഞ്ഞ പോലെ സിംഗപ്പൂരിലൊക്കെ 18-ാം തീയതിയാണ്, അത് 4 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഈ സിനിമ റിലീസാകാൻ പോകുന്നത് എന്നുള്ളത്. എന്തായാലും അവിടെ ഒക്കെ എല്ലാം 100% ഒരു പോസിറ്റീവ് റെസ്പോൺസിൽ നിൽക്കുന്ന സിനിമയാണ്. വരും ദിവസങ്ങളിൽ ഭീകരമായ കളക്ഷൻ ആയിരിക്കും. ന്യൂസിലാൻഡ്, ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിൽ ഘട്ടംഘട്ടമായിട്ടുള്ള റിലീസിംഗ് ആണ് അറിഞ്ഞിരിക്കുന്നത്. അവിടെയും ഇതേപോലെ തന്നെ ഗംഭീര പോസിറ്റീവ് റെസ്പോൺസിന് വേണ്ടി ആളെങ്കിൽ കാത്തിരിക്കുന്ന ആളുകൾ തന്നെയാണുള്ളത്. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഭീഷ്മപർവത്തിന്റെ കളക്ഷൻ മുകളിലോട്ട് കയറി കയറി വരും എന്നുള്ളതാണ്. എന്തായാലും കളക്ഷന്റെ കാര്യമല്ല നമ്മളിവിടെ പറഞ്ഞു വന്നത്. നമ്മൾ ജി സി സിയിലെ അഡ്മിറ്റ് മാത്രമാണ്, അതായത് ട്രാക്കർസിൽ നിന്ന് ഏകദേശം കിട്ടിയിരിക്കുന്ന ഒരു കണക്കാണ്, വേറെ ഒന്നുമല്ല. 386K ആണ് ജി സി സി ടോട്ടൽ അഡ്മിറ്റ്സ് പറയുന്നത്. റിയാലിറ്റിയിൽ വരുമ്പോൾ 400-420K റേഞ്ചിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഗ്രോസ് ജി സി സി ഗ്രോസ് കളക്ഷൻ ഏകദേശം 40 റേഞ്ചിൽ, അല്ലെങ്കിൽ 42 എന്നുള്ള റേഞ്ചിലേക്കും വരാനുള്ള ചാൻസുകളുമുണ്ട്. അതൊന്നും നമ്മൾ ഇതിനകത്തിൽ വിഷയമാക്കുന്നില്ല. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. ഗ്രേപ്പ് മീഡിയാസ്.